ആത്മാവിപ്പ് സന്തോഷിക്കുന്നുണ്ട്. ഓരോ ക്ലാസ് ജയിച്ചു വരുമ്പോഴും ഓടി വന്ന് പറയാറുള്ളത് കോയക്കൂട. ഇനി ഞാൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. നീ ജയിച്ച നാരായണ പറഞ്ഞത് ഈ സംസ്ഥാനത്തെ രാജാവും മന്ത്രിയും ചക്രവർത്തിയും എല്ലാ ഈ ബ്രഹ്മാനന്ദ ക്രമസമാധാനം ഊട്ടിയുറപ്പിക്കേണ്ട കാക്കിയിട്ട പോലീസ്, മന്ത്രിക്കും എം പിക്കും എം എൽ എക്കും താഴെയിരുന്ന് നാട് ഭരിക്കുന്ന ഐ എ എസ് ഐ പി എസ് ഓഫീസേഴ്സ്, നിന്റെയും എന്റെയും കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുന്ന മീഡിയകൾ, മസിൽ പവർ കൊണ്ടും ആയുധം കൊണ്ടും നാടടക്കി വാഴുന്ന ഗുണ്ടാരാജ്, ഇതെല്ലാം ബ്രഹ്മാനന്ദന്റെ ഉള്ളം കയ്യിലാ. ഇതൊക്കെ മതിയടാ ബ്രഹ്മാനന്ദന്. അതുകൊണ്ട് നീ അധികം സന്തോഷിക്കണ്ട. അങ്ങനെ അങ്ങോട്ട് പോയാലേ അങ്ങനെ ഒന്ന് നിന്നേ. നീ വിളമ്പിയ ഐറ്റംസ് ഒന്നും എന്റെ അടുത്തില്ല. ബൂത്ത് പിടുത്തം നടത്താതെ കള്ളും പട്ടച്ചാരയും കിമ്പളം കൊടുക്കാതാണ് ലോകനാഥൻ വോട്ട് പിടിച്ചത്. ചേരിക്കാരുടെ 1800 വോട്ട് കൊണ്ട് മാത്രമല്ല ലോകനാഥൻ ജയിച്ചത്. 1.5 ലക്ഷം വോട്ടർമാര് ലോകനാഥന്റെ ചിഹ്നത്തിൽ പടക്കോ പടക്കോ എന്ന് പറഞ്ഞു കുത്തിയതുകൊണ്ടാ നീ തോറ്റതിന്റെ മാണിത്. പനപോലെ വളർത്തി കൊണ്ടുവന്ന പാർട്ടിയെ ഒറ്റക്കൊടുത്ത് മറുകണ്ടം ചാടി പണ്ട് മഹാന്മാരാരും ഉരുവച്ച കതറിന്റെ കോടാനെടുത്ത് നീ നിന്റെ പരിവാരങ്ങളും ചേർന്ന് ഈ നാട് നാശകോശമാക്കി. അതിനുള്ള ശിക്ഷയാരാതിരിക്ക്. ഈ വിജയം എന്റെയല്ല, ഈ നാട്ടിലെ ആളുകളുടെ വിജയമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനം ഞാൻ ഇട്ടെറിഞ്ഞ് പോകൂല. ഒരു ദിവസം നിന്റെ ഒക്കെ പൊള്ളക്കൊരുക്ക് പൊട്ടിക്കാണ്ട് ഞാൻ ഇറങ്ങില്ലടാ. കോട്ടും സൂട്ടിട്ട കുറെ കൊണാപ്പമാരും കൊണ്ടൊന്ന് കോളിക്കകത്ത് ജോസ് പ്രകാശ് കളിക്കാൻ നിന്നാണ്ടല്ല. ഇവിടുത്തെ പിള്ളേർക്ക് കണക്കൂട്ടില് നല്ല വശ. അവർ ചിലപ്പോ ഈ തടിമ കൂട്ടലും കുറയ്ക്കലും ചെയ്യും. വയറ് കടക്കാണ്ട് പോടാ. എനിക്കറിയില്ല, ഹൈക്കമാൻഡ് അകത്തുണ്ട്, അവിടുന്ന് തീരുമാനിക്കും. ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ തലസ്ഥാനത്തേക്ക് പറന്നു പോകുമായിരുന്നു മന്ത്രി ദിവാകരൻ അല്ലേ? അതെ, കൊല്ലത്തെത്തിയപ്പോഴാണ് പണിക്കരുടെ ഫോൺ വന്നത്. ആട്ടെ, എന്തെത്ര അടിയന്തരമായി. തനിക്ക് വേണ്ടി പത്രക്കാരെയെല്ലാം ഞാൻ തന്നെ വിളിച്ചു വരുത്തിയത്. താനിത് ആ പത്രക്കാർക്കൊന്ന് വായിച്ചു കൊടുക്കും. എന്താ ഇത്? ചെങ്കൽ ചേരി പൊളിച്ചു നീക്കാൻ വകുപ്പ് മന്ത്രിയായ ദിവാകരൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ചെങ്കൽച്ചേരി പൊളിച്ചു നിൽക്കാനോ? സംശയം വേണ്ട. ഈ ബ്രഹ്മാനന്ദനെ തോപ്പിച്ച പന്ന ഓട്ടോക്കാരനെ അസംബ്ലിയിലേക്ക് പറഞ്ഞുവിട്ട ചെങ്കൽച്ചേരിക്കാർക്കുള്ള സമ്മാനമായത്. കിടപ്പാടമില്ലാതെ വഴിവക്കിൽ അലയണം ആ തെണ്ടി പരിശകർ. അനുഗ്രഹിച്ച കൈകൊണ്ട് തന്നെ അവരവനെ നിഗ്രഹിക്കണം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തലസ്ഥാന നഗരിയിൽ നടക്കുന്ന ക്യാബിനറ്റ് മീറ്റിംഗിൽ ആദ്യം പാസാക്കേണ്ടത് ചെങ്കൽച്ചേരി തുടച്ചു മാറ്റാനുള്ള ഉത്തരവായിരിക്കണം. ഇത് ബ്രഹ്മാനന്ദന്റെ റിക്വസ്റ്റ് അല്ല, ഓർഡറാണ്. ടിവിയിൽ 1-2 പ്രാവശ്യം വാർത്ത പറഞ്ഞു എന്നാ കേട്ടത്. ഇത് ബ്രഹ്മാനന്ദന്റെ കളിയാ. തോറ്റന്റെ ചുരുക്ക് തീർക്കാൻ അവൻ മനഃപൂർവ്വം ചെയ്യുന്ന മിസ്റ്റർ ലോകനാഥൻ, സ്ഥലം എം എൽ എ എന്ന നിലയിൽ താങ്കളെ കണ്ടൊരു വിവരം പറയാൻ വന്നത്. സിറ്റിയുടെ നടുക്ക് ഇങ്ങനെയൊരു ചേരി ഇന്ത്യയിലല്ലാതെ മറ്റൊരിടത്തും കാണാനാവില്ല. എ സോഫിസ്റ്റിക്കേറ്റഡ് പ്ലാൻ ടൗൺ, അതാണ് ഈ ചേരിക്ക് പകരം ഇവിടെ വരാൻ പോകുന്നത്. സോ പ്ലീസ് കോപ്പറേറ്റ്. ഈ ചേരിക്കാര് പാവങ്ങൾ എന്ത് ചെയ്താ ഇത്ര പെട്ടെന്ന് തീരുമാനം? എന്റെ അലിന് വോട്ട് ചെയ്യുമ്പോൾ അവരെ കിട്ടും? അതൊന്നും എനിക്കറിയില്ല. ഓർഡർ നാളെ ക്യാബിനറ്റിൽ പാസാക്കും, പിന്നെ ഏത് നിമിഷവും ചേരി പൊളിക്കും. ഞങ്ങളൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഭയമില്ലാത്തവർ. ഈ നഗരത്തിൽ ആകെയുള്ള ഒരു ആശ്വാസം ചോരുന്നതാണെങ്കിൽ നാലുകാല കുത്തിരിക്കുന്ന കുടിലുകളാ. അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാനാണ് ഈ വരവന്റെ ഉദ്ദേശം. ചേരിക്കാരെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്രയും വേഗം ചേരി ഒഴിയാൻ എല്ലാവരോടും നിങ്ങൾ തന്നെ പറയണം. ഞങ്ങൾ ഇവിടെ നിന്ന് എങ്ങും പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ ഇറക്കി വിട്ടിട്ട് നീ ഒരു പുല്ലും ചെയ്യണ്ട. എങ്ങോട്ട് പോകൂടാ. നിങ്ങൾ ആരും പേടിക്കണ്ട. എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടല്ലാതെ ഈ ചേരിയിൽ ഒരുത്തിനും കാലി കുത്തില്ല. നാളത്തെ ക്യാബിനറ്റിലെ ആദ്യത്തെ അജണ്ട അവന്റെ ചേരിയുടെ അടിത്തറ മാന്തല്. മനസ്സിലായല്ലോ? അക്കാര്യം ഞാൻ ഏറ്റു. കാര്യം നടന്നാൽ കേന്ദ്ര മിനിസ്ട്രിയിലേക്ക്
സ്റ്റേറ്റ് ഇന്ന് ഒരു നോമിനി ഉണ്ടാവും. അടിയൊഴുക്കുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ താനാടോ കേന്ദ്രമന്ത്രി. ആ മതി മതി, ബാക്കിയൊക്കെ നാളെ. എനിക്കിന്ന് ക്ലബിൽ മീറ്റിംഗ് ഉള്ളതാ. അപ്പോ പറഞ്ഞതുപോലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. മണ്ഡലത്തിലെ പാവൊരു എം എൽ എ മിനിസ്റ്റർ കണ്ട് ഒരു അവലാതി ബോധിപ്പിക്കാനുണ്ടായിരുന്നു. എന്താ അവലാതി? ഇവരൊക്കെ എന്തിനാണ് വന്നത്? ചേരി പൊളിക്കാൻ അങ്ങ് നൽകിയ ഉത്തരവ് പിൻവലിക്കണം പറയാൻ വേണ്ടി വന്നതാ. നോ, പിൻവലിക്കുന്ന പ്രശ്നമല്ല, മര്യാദക്ക് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് നടന്നെന്റെ അപ്പനാ പൊക്കട. എനിക്കറിയാമായിരുന്നു അവനത് ചെയ്യുമെന്ന്. അപ്പോ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പ് എറിഞ്ഞ് ശീലിച്ചു പോയി. സഖാവ് പപ്പന്റെ മോള്. അയ്യോ, കുഞ്ഞിനാളിൽ എത്ര ഇടത്തിൽ ആളിച്ചിട്ടുള്ള ഞാനവിടെ. അവൻ ഇവളുടെ ചേട്ടൻ മഹാ കുസൃതിക്കാരനായിരുന്നു. കണ്ടില്ലേ നിന്റെ ചേട്ടൻ എന്ന അടയാളം? മോൾക്ക് ഓർമ്മയുണ്ടോ? ലക്ഷ്മി ചേച്ചി ഓർമ്മയുണ്ടോ? എന്റെ മോള് ഉമ്മക്കിരി പോലെ കരിഞ്ഞു പൊടിഞ്ഞു പോയി. അവള് നിന്റെ ഏട്ടന് പോലും ഓർമ്മ കാണില്ല. അതെല്ലാം മറക്കണം എനിക്ക്. അതിനു വേണ്ടിയാ ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുവന്നത്. ചേട്ടനോടുള്ള എല്ലാ പിണക്കത്തിനും ഒരു അവസാനം വേണ്ടേ? മായമോളെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോ. അവിടെ രാജകുമാരിയെ പോലെ നോക്കിക്കോണം. ഒന്നിനും ഒരു കുറവുണ്ടാകാൻ പാടില്ല. എന്റെ പഴയ സഖാവന്റെ മോളാ. മോള് ചെല്ല്, ചേട്ടനവിടെ എത്തിക്കോളും.